നമ്മൾ പലരെയും ചേർത്ത് പിടിക്കുന്നത് അവൻ നമ്മളെ സ്നേഹിക്കുന്നു വിചാരിച്ചിട്ടാണ്. നമ്മൾ പലരും കൊണ്ട് നടക്കുന്നത് അവൻ നമ്മളെ മനസ്സിലാക്കുന്നു വിചാരിച്ചിട്ടാണ്. നമ്മൾ പലരോടും സൗഹൃദങ്ങൾ പുലർത്തുന്നത് ആ സൗഹൃദത്തിൽ എനിക്ക് എല്ലാം പങ്കുവെക്കാൻ, എല്ലാ സ്വകാര്യതകളും പങ്കുവെക്കാൻ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരാളെ കൂടെ കൊണ്ട് നടക്കുന്നത്. എന്നാൽ നമ്മളെ ഇവൻ വഞ്ചിക്കുമെന്നും ഇവൾ ചതിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ എത്ര പേര് കൂടെ കൊണ്ട് നടക്കും? ആരും ചെയ്യില്ല. നമ്മൾ ആരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഈശോ ചെയ്തത്. അവിടെയാണ് യേശുവിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളിയും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പരമോന്നതമായ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തി. ഇതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവാം. അത് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ബന്ധങ്ങളാകട്ടെ, എൻ്റെ ഭർത്താവാകട്ടെ, എൻ്റെ ഭാര്യയാകട്ടെ, എൻ്റെ മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ അല്ലേ. എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയും എന്നുള്ള ബോധത്തോടുകൂടെ എൻ്റെ പ്രായമായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റും. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നാളെയും മറ്റന്നാളും വരുന്നാളുകളിലും വേദനിപ്പിക്കും എന്നറിഞ്ഞിട്ടും അവരെ ചേർത്ത് പിടിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്നാണ് ഇന്നത്തെ സുശീലം ചോദിക്കുന്നത്.